രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് മുത്തനത്താണി ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന വഴിയിടത്തിന്റെ പിറകുവശത്ത് വലിയ രീതിയിലുള്ള മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുകയും അതുപോലെ തന്നെ കാട് പിടിച്ചു കിടക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത മീഡിയ ടൈംസ് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പഞ്ചായത്ത് അധികൃതർ അടിയന്തിരമായി ആ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇവിടെ കാട് മൂടിയ ആ എല്ലാ സംഭവങ്ങളും വെട്ടിമാറ്റി തെളിച്ചിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡിൽ ബാത്റൂം സൗകര്യങ്ങളില്ല, ശൗചാലയമില്ല എന്നുള്ള വലിയ പ്രയാസകരമായ ഒരു സംവിധാനം ഇവിടെയുണ്ട്. അത് മീഡിയ ടൈംസ് ചാനലാണ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ജനങ്ങൾ അതിൽ പ്രതികരിച്ചിരുന്നു. ഒരു വേളയിൽ പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനം വിളിക്കുകയും ആ വാർത്താ സമ്മേളനത്തിലൂടെ പ്രതികരിച്ച ജനങ്ങളെ അല്പന്മാരെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് വലിയ വിവാദത്തിന് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ജനങ്ങൾ അവരുടെ വോട്ട് ചെയ്ത് ഈ ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ എല്ലാ വിശ്വാസം ഏൽപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത ആളുകൾ ഈ ജനങ്ങളെ അല്പന്മാരെന്ന് വിശേഷിപ്പിച്ചത് ഒട്ടും നല്ല ഒരു കാര്യമാണെന്ന് പൊതുജനത്തിന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ രണ്ടു ദിവസം മുമ്പ് എങ്ങനെയായിരുന്നു പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ നിലകൊള്ളുന്ന വഴിയിടത്തിന്റെ പിറകു വശമെന്ന് നമുക്കൊന്ന് കാണാം. ദിവസം മുമ്പ് ഇങ്ങനെയായിരുന്നു പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന വഴിയിടത്തിന്റെ പിറകവശത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ നിലകൊള്ളുന്ന വഴിയിടത്തിന്റെ പിറകിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു മാറ്റമാണ്. ഈ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് മീഡിയ ടൈംസ് ജനങ്ങൾ പറയട്ടെ എന്ന പരിപാടിയിലൂടെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ആവശ്യകതയും സംപ്രേഷണം ചെയ്തത്. അതുതന്നെയാണ് അധികാരികൾ പഞ്ചായത്ത് അധികൃതർ അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയും അതിനുവേണ്ട ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അല്പന്മാരെന്ന് വിളിച്ചാലും ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് വളരെയധികം സ്വാഗതാർഹമാണെന്ന് ജനങ്ങൾ മീഡിയ ടൈംസിലൂടെ വീണ്ടും പ്രതികരിക്കുകയാണ്. കൽക്കരി ഫാക്ടറി സമാനമായ രീതിയിലായിരുന്നു വഴിയിടത്തിൻ്റെ ഒരു ഭാഗത്ത് മാലിന്യം മുമിഞ്ഞുകൂടി കിടന്നിരുന്നത്. മഴക്കാല ജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഏറെ സാധ്യതയുള്ള രീതിയിലായിരുന്നു ഇവിടെ മാലിന്യം കിടന്നിരുന്നത്. എന്നാൽ ഇത് വലിയ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു മീഡിയ ടൈംസ് ചാനൽ ചെയ്തിരുന്നത്. ആ വാർത്തയ്ക്ക് അടിസ്ഥാനത്തിൽ അത് പഞ്ചായത്ത് അധികാരികൾ ഏറ്റെടുക്കുകയും ആ മാലിന്യമെല്ലാം ഒരു ചാക്കിൽ കെട്ടി ഇവിടെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലായിരുന്നു വഴിയിടത്തിൻ്റെ ഒരു സൈഡിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടന്നിരുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു രീതിയിലാണ്. ഏതായാലും അല്പന്മാരെന്ന് വിളിച്ച് ആക്ഷേപിച്ചാലും ഇത്തരം പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെ ഈ അല്പന്മാരായ ജനങ്ങൾ വളരെ വലിയ രീതിയിലാണ് നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് ഐക്യപ്പെടുന്നു. അതല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ അവർ വലിയ രീതിയിലാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയ ടൈംസ് ന്യൂസ് ഇവിടെ എത്തുകയും വലിയ രീതിയിലുള്ള മാലിന്യം കുമിഞ്ഞുകൂടിയതടക്കം മഴക്കാലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാവുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ശൗചാലയം
തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അടഞ്ഞുകിടക്കുന്നു. ജനങ്ങൾ വലിയ ദുരിതത്തിലായിരുന്നു. അതുപോലെ ഹൈമാസ് ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഒരു ബസ് സ്റ്റാൻഡായി പുത്തനത്താണി ബസ് സ്റ്റാൻഡ് മാറിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വാർത്ത നൽകുകയും ജനങ്ങളെല്ലാം ഒന്നടങ്കം അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധമറിയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർത്താ സമ്മേളനം എന്ന പേരിൽ ഒരു സംഭവം വിളിച്ചു ചേർത്തു. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഈ ജനങ്ങളെ, ഇതിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങളെ അല്പന്മാരും പൊട്ടന്മാരുമായി ചിത്രീകരിച്ച രീതിയിലാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിന് ഈ വിഷയം മാധ്യമത്തിലൂടെ അറിയിച്ചപ്പോൾ ആ ആളുകളെ പൊട്ടന്മാരും അല്പന്മാരുമാക്കി ചിത്രീകരിച്ചതിന് എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്? ആദ്യമായി പറയുന്നത് നമ്മുടെ മീഡിയ ടൈംസിന്, നമ്മുടെ ന്യൂസ് വന്നേരാണ് മീഡിയ ടൈംസിന്ന് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും ഒക്കെ വന്ന് ഇവിടെ വൃത്തിയായി ക്ലീൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് മീഡിയ ടൈംസിന് ആദ്യം നന്ദി പറയുന്നത്. ഇതുവരെ ഇപ്പോൾ ചെയ്തിടത്തോളം മീഡിയ ടൈംസ് നമ്മളീ പരിപാടിയൊക്കെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ CPM ഇതിവിടെ പഞ്ചായത്തിൻ്റെ അനാസ്ഥനെ പറ്റിയിട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ അടുത്തൊരു ധർണ നടത്തിയതാണ്. പക്ഷേ ഞങ്ങൾ CPM ആയാലും ഇനിയിപ്പോൾ CPM അല്ലാത്തവരെ നമ്മളൊരു ന്യായമായിട്ടുള്ള കാര്യം ഉന്നയിക്കുമ്പോൾ അവരല്പന്മാരാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ആ ഒരു വാക്ക് ശരിയല്ല എന്ന് നമുക്ക് പറയാനുള്ളൂ. നമ്മളെപ്പോലത്തെ സാധാരണക്കാർ വോട്ട് ചെയ്തിട്ടാണ് അവർ മെമ്പറും MLA മന്ത്രിയൊക്കെ ആവണത്, അല്ല അവർ സ്വന്തമായിട്ട് ആവണതല്ലല്ലോ. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ കെടുമ തന്നെയാണ്, അതായത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ തന്നെയാണ് പുത്തനത്താണി ടൗണ് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്നതും. അപ്പോൾ പറഞ്ഞതിന് മുന്നേ പറഞ്ഞാണ് പണ്ടുകൾ വരും, പണ്ടുകൾ മേടിച്ചാണ്ട് പോകാമെന്നല്ലാതെ ജനങ്ങൾക്ക് തോണ്ട ഉപകാരമില്ല. ഇപ്പോൾ ബസ്സിലെ ഡ്രൈവർമാരും പറയണം. ഇപ്പോൾ നമ്മളെ അല്പം, ഞാൻ ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ UDF-കാരനായിരുന്നു. UDF-കാരനായന്ന് ഞാൻ 8 വർഷം പോലെ സ്റ്റാൻഡിനാവുമ്പോൾ ആരും ഇല്ലാതെ നമ്മൾ അധ്വാനിച്ച മനുഷ്യനാണ്. അത് പ്രസിഡൻറ്റിന് അറിയില്ല. ഈ സ്റ്റാൻഡിൽ എങ്ങനെ വണ്ടി കയറ്റിയെന്നും കൂടി പ്രസിഡൻറ്റിന് അറിയില്ല. അത് പഠിക്കണേ, എന്നാലേ അറിയുള്ളൂ. അപ്പം നമ്മളൊക്കെ ഒരു മോശക്കാരനാക്കിയിട്ടാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രസിഡൻറ്റ് പറഞ്ഞ അല്പന്മാരെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം അവർക്കറിയില്ല. അവർ മൈക്ക കണ്ടാച്ച ആക്കാൻ എന്താണ് ഗ്രൈൻഡ് പിടിച്ച കുട്ടികളെ ചക്കക്കൂട്ടം കണ്ട ദിവസം മൈക്ക കാണുമ്പോൾ ഇങ്ങനെ പടിയാണ് കിടന്നിട്ട് എന്താ പറയണമെന്നറിയില്ലോ. അപ്പോൾ പഞ്ചായത്തിൻ്റെ അനാസ്ഥതയിലുണ്ട് എന്നുള്ളതിന് ഉറപ്പാണ്. അതാണ് ഇത് വിജിലൻസ് അന്വേഷണത്തിന് കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കിന് ഇവർ വന്നിട്ട് ഇതേപോലത്തെ പരിപാടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ മീഡിയ ടൈംസിൽ ഈ ന്യൂസ് വന്നേരെയാണ് ഇതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുള്ളവര്. ഇപ്പോൾ പിന്നെ ഈ പണികൾ നടക്കും, അല്ലെങ്കിൽ ഈ പ്രവൃത്തി നടക്കുമെന്ന് മുൻകൂട്ടി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ മീഡിയനെ വിളിച്ച് വാർത്ത കൊടുത്തത് എന്നുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ന്യൂസ് അറിഞ്ഞിട്ടും കൂടി ഇല്ല. അറിഞ്ഞെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഇവർ ചെയ്യുമ്പോഴത്തെ പൊട്ടത്തരം ചെയ്യാൻ നിൽക്കുമോ? പഞ്ചായത്തിൽ നിന്നല്ലേ പണികളും വെക്കുക ചെയ്യുക എന്ന് പറയാമെന്നല്ലാതെ അവർ ഇങ്ങനത്തെ ഒരു വിഷയം പുത്തനത്താണ് സ്റ്റാൻഡ് ക്ലിയർ ആക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടുകയാണ് നമ്മുടെ മീഡിയയിൽ ഇത് വിളിക്കൂലല്ലോ. നിങ്ങൾക്ക് ആളാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തി എന്നുള്ള പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. എനിക്ക് ആളാവാൻ പഞ്ചായത്തിൻ്റെ അത് ഈ മുതൽ കൊടുത്ത് തന്നെങ്കിലും എനിക്കല്ലെങ്കിൽ തന്നെ ഞാൻ ആളാവാൻ എന്നെ അറിയുന്ന ജനങ്ങൾക്ക് എന്നെ അറിയാം. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ ആളാക്കിയിട്ട് കാര്യമില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ ചിത്രം വായിച്ച മീഡിയ ടൈംസിനടക്കം അവർ അവഗണിച്ചിട്ട് ഒരു മീഡിയനെ അവഗണിച്ചിട്ട് സംസാരിക്കും പോലെ ഏതോ ഒരു മീഡിയ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ മീഡിയ ഇറങ്ങിയിട്ടില്ലേ? മീഡിയ ടൈംസ് ഈ പറഞ്ഞ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലായാലും പഞ്ചായത്തിൻ്റെ കാര്യത്തിലും അവർ ഏതൊരു പണ്ട് വന്നാലും ഞെടിഞ്ഞിട്ട് അവർ സംസാരിച്ചോ ഈ മീഡിയയിൽ തന്നെയല്ലേ. അപ്പോൾ ഇപ്പോൾ അത് ഏതോ ഒരു മീഡിയ ആയിട്ടാണ്. ഇപ്പോൾ മീഡിയ ടൈംസ് ഏതോ ഒരു മീഡിയനെ കൊടുത്തിട്ട് അത്ര വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ മീഡിയ വെച്ചാൽ ഈ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടന്നിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ മുന്നെന്താ ഈ പരിപാടി നടത്തിക്കൂടായിരുന്നില്ലേ? ഇതൊരു വർഷത്തിൻ്റെ മേലെ ഇത് അടഞ്ഞെടുക്കൽ തുടങ്ങിയിട്ട് നിത്യകർമ്മങ്ങൾ ഇവിടെയൊക്കെ റോഡ് ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ജനങ്ങൾ നിർവഹിച്ചിരുന്നത്. ഒരു വർഷമായിട്ട് ഇങ്ങനെ കിടന്നിട്ടും മീഡിയ ടൈംസിൽ ഒരു ന്യൂസ് വന്നപ്പോഴാണ് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇതിന് മുന്നേ മീഡിയ ടൈംസിൽ ന്യൂസ് വന്നിട്ടുണ്ട്, എന്നിട്ട് അപ്പോൾ തട്ടിക്കൂട്ട് പണി ചെയ്തിട്ടാണ് പോകും. ഇപ്പോൾ അത് ചിത്രത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം 1.5 വർഷമായിട്ടുള്ളൂ. ഒക്കെ പൊട്ടി പൊളിഞ്ഞതാ. ഇനിയിപ്പോൾ അടുത്തതിനും പണ്ട് വെക്കും. വയറിംഗ് ഉണ്ടായിരുന്നു, വയറിങ്ങിൻ്റെ മേൽക്കൂടി കൊടുത്തിട്ട് വയറിങ്ങിന് പണ്ട് വെച്ചാണ്. പ്രദർശനം തന്നെയാണ് സത്യമായിട്ടും. അങ്ങനെ തന്നെ ആവും. അല്ലാണ്ട് ഇപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് കുടുംബശ്രീക്കാർക്ക് കൊടുക്കുകയാണ് കുടുംബശ്രീക്കാർക്ക് കൊടുക്കുക. അല്ലാതെ ലേലത്തിന് വെച്ചിട്ട് ലേലത്തിന് കൊടുക്കുകയാണ് അതിൻ്റെ പൈസ കിട്ടൂല പഞ്ചായത്തിന്.
ഇത് വെറുതെ ഒരു പണ്ടുകൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ദീപസ്തംഭം ഉണ്ടാക്കിയിട്ടോ ഉണ്ടാക്കിയൊക്കെന്നല്ലാതെ ഇനിയിപ്പോൾ അത് ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞേട്ടെ, എന്തിനാണെന്നാണ് ചോദിക്കണേ. ഒരു ബാത്റൂമിൻ്റെ ഉള്ളത് ഉദ്ഘാടനം കഴിഞ്ഞ് പലക കാണണങ്ങ്, മൂന്ന് പലക ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉദ്ഘാടനം കഴിഞ്ഞ്, മൂന്ന് പലക, മൂന്ന് പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ പലക അതിൻ്റെ ഉള്ളിലുണ്ടോ? നിലവിൽ നമ്മുടെ ഈ വാർത്ത അധികാരികളെ എത്തിയതിന് ശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ? അധികാരികളെ എത്തിയതിന് ശേഷമാണ് ഇത് സംഭവം. കോയൽക്കിണറ്റിൽ നിന്ന് പൈപ്പ് വലിച്ചു കയറ്റി മോട്ടോർ കൊടുന്ന് ഫിറ്റ് ചെയ്ത് ഇപ്പം വെള്ളമടിക്കുന്നുണ്ട്. അതിന് വളരെ നന്ദിയുണ്ട് പഞ്ചായത്തിന്, ഭരണസമിതിക്ക്, അതിന് നന്ദി നമ്മൾ പറയും. ചെയ്തതിന് ചെയ്തതെന്ന് തന്നെ പറഞ്ഞല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തേണ്ട ഇവിടെ അന്ന് നമ്മളെ ട്രാഫിക്ക് ഇത് കൂടിയതാണ്. പുത്തൻതാണി സ്റ്റാൻഡിൽ എവിടെയൊക്കെ സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പുകൾ വരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാൽ അത് ഇന്നതുവരെ പഞ്ചായത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യങ്ങൾ മാറ്റം വരുത്തി ഇങ്ങനെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് സൈഡ് പൊന്ത വെട്ടി ഒക്കെ അതൊക്കെ ക്ലിയർ. അതിന് വളരെ നിന്നിട്ടുണ്ട് പഞ്ചായത്തിൽ വരുന്ന സമയത്തിനോട്. പക്ഷെ നമ്മളൊക്കെ അല്പന്മാരാക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമായി. നമ്മളൊക്കെ അതേപോലെ ഓരോ പ്രവർത്തകരാണ്. അല്പന്മാരുടെ വോട്ട് വാങ്ങിയിട്ടാണ് അവർ, അല്പന്മാരെ വോട്ട് മേടിച്ചിട്ടാണല്ലോ, അത് അവർക്ക് അറിയില്ല. അതിപ്പോൾ ഒരു 5 കൊല്ലോ അല്ലെങ്കിൽ ഒരു 10 കൊല്ലോ കൂടി കഴിഞ്ഞാണുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ അല്പന്മാരുടെ അടുത്തേക്ക് അവർക്ക് വരണ്ടേ? അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. പിന്നെ ഇപ്പോൾ നമുക്കത് ആളാവാൻ, എനിക്ക് ശരിക്കും നിന്ന ആളാവാം. എന്താണ് ഈ സ്റ്റാൻഡ് ഒരു രൂപ പ്രതിഫലം മേടിക്കാതെ രാവുമ്പോൾ അല്ലെങ്കിൽ അത് ബസ് കയറ്റി മനുഷ്യന്മാരെ ഞങ്ങൾ അന്നീ പറഞ്ഞ വ്യക്തികളൊന്നുമില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരൊന്നും. താങ്കളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ബസ് സ്റ്റാൻഡ് സംരക്ഷണ സമിതിയുടെ ആളാ പറഞ്ഞപ്പോ അതിനെ കണ്ടു എന്നൊരു പരാമർശം? തീർച്ചയായിട്ടും. അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് അവർക്കല്ലേ അറിയുള്ളൂ. പരാമർശം അവർ ഉന്നയിക്കണം. ഉന്നയിക്കാൻ ഞാൻ അന്ന് UDF ആയിരുന്നു. ഞാൻ അന്ന് UDF രാഷ്ട്രീയ വിരോധാവും. അതേപോലെ മൊയങ്ങാണി ശ്മശാനം, ആദവനാട് പഞ്ചായത്തിന്റെ പൊതു ശ്മശാനം മാറാക്കര പഞ്ചായത്തിൽ കൊണ്ടുപോയിടാൻ പറ്റുമോ? മാറാക്കര പഞ്ചായത്ത് ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ പറയണതിൽ കാതനാട് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, മറ്റ് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി ചെല്ലാൻ പറ്റുമോ? ശരിക്കൊരു ശ്മശാനപ്പറമ്പ് വേറൊന്നിലേക്ക് വകയിരുത്താൻ പറ്റില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് പറഞ്ഞ് അവിടെ പന്തളി ഗ്രൗണ്ട് കൊടുക്കാമെന്ന് CPM പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിലില്ല. അതേപോലെ വർഷങ്ങളായി, 40 വർഷമായി കുറുമ്പത്തൂർ SC ശ്മശാനം കിട്ടിയിട്ട് പണ്ടതാ വരുന്നേ, പണ്ട് എന്തൊരു പുലി ഇറങ്ങുന്നുണ്ട് പുലി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വരുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞു, ഇതൊന്നാണ്ട് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഭരണ സമയത്ത് അനാസ്ഥ തന്നെയാണ്, അത് വലിയൊരു സംശയമില്ല. വളരെ വിചിത്രവും കൗതുകവുമായിട്ടുള്ള ഒരു ശൗചാലയത്തിന് മുന്നിലാണ്, അതല്ലെങ്കിൽ ഒരു ശൗചാലയത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. 3 തവണ മാറി മാറി ഉദ്ഘാടനം നടത്തിയ പുത്തനത്താണി ബസ് സ്റ്റാൻഡ് വഴിയിടത്തിലെ ബാത്റൂമാണ്. നിരവധി ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരു ഉദ്ഘാടനം കാത്തു നിൽക്കുകയാണ്. എന്നാൽ നിലവിലെ ഈ ബാത്റൂമിന്റെ സംവിധാനങ്ങൾ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് കാണുക. മാത്രവുമല്ല, നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള ബസ് യാത്രക്കാർ, ബസ് ജീവനക്കാർ ഉൾപ്പെടെ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇത്തരത്തിലൊരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് നാളിതുവരെ പല തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു ചോദ്യം. 3 തവണ ഉദ്ഘാടനം ചെയ്ത ശൗചാലയം, അതും പുത്തനത്താണി ബസ് സ്റ്റാൻഡ്, ആദവനാട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വഴിയിടം എന്ന നാമധേയമുള്ള ഈ ഒരു ബിൽഡിംഗിലെ കാഴ്ചകളായിരുന്നു. ഇനിയും ഒരു ഉദ്ഘാടനത്തിന് ബാധ്യമുണ്ടോ ഈ ബാത്റൂമിന്? ജനങ്ങൾ മീഡിയ ടൈംസിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് പ്രായം കൂടിയ ആൾക്കാരെ, അതായത് സ്ത്രീകളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ബംഗാളികൾ താമസിക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ മൂത്രമൊഴിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. 2 പെൺകുട്ടികൾ അവർക്ക് ഇതിന് പിന്നെ ഈ ടൈം വരുമല്ലോ, ആ ടൈമിന് അവർ പെട്ടെന്ന് ഇങ്ങനെ അനുഭവം വന്ന് കാരണം അന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഈ ബംഗാളികൾ ഇനിയിപ്പോൾ അവിടെ റൂം പ്രശ്നം വരുന്നത് ഞാൻ അവർക്ക് കാവിൽ നിന്നിട്ട് പോകുന്ന ചരിത്രങ്ങൾ അടക്കണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ട് എന്ന് പറയാമെന്നല്ല ഇതിനൊരു ഇതുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല ലഹരിയുടെ പരിപാടി നല്ലോണം നടക്കണമുണ്ട്. ഇതിന് നിർത്താൻ ആരുമില്ല. ആരോടെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇജ്ജിപ്പോൾ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യം എനിക്കെന്നാണ് പറയണത്. പിന്നെ കുട്ടികൾ ഒരു ഈ കോളേജിലേക്ക് വരുന്ന കുട്ടികളും സ്കൂൾക്ക് വരുന്ന കുട്ടികളും
ഓരോരോ കടയുടെ എല്ലാ കടയും അടച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ബാക്ക് ഭാഗത്ത് കൂടിയും അതേമാതിരി മറ്റുള്ള സ്ഥലത്ത് കൂടിയും പോയിട്ട് ഓൽക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിനും നമ്മൾ എന്തെങ്കിലും തടസ്സം ചെയ്താൽ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും പറയണത് എന്താ, എന്തിനാണ് ഈ അത് നോക്കേണ്ട ആവശ്യം? അപ്പോൾ അതിന് പറഞ്ഞാൽ നമ്മൾ കൂടെ കൂടാൻ ഒരാളില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ട് ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് കണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ അറിയാം. അവിടെ ചെല്ലേണ്ട താമസമുള്ളൂ, ഇങ്ങോട്ട് തന്നെ സ്പോട്ടിൽ പോരും. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ലഹരിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളടക്കം പെണ്ണുങ്ങളടക്കം ഇപ്പോൾ അതായി മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ വലിയ രീതിയിലുള്ള ശോചനീയാവസ്ഥ നിലനിന്നിരുന്നു, ഇത് വാർത്ത നൽകിയിരുന്നു. അതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തി തുടങ്ങുന്നു. പക്ഷെ അപ്പോഴും ജനങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയാലും അത് ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ്. മാസങ്ങൾ പോലും പിന്നിടുന്നതിന് മുമ്പ് ആ പ്രവർത്തനം പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു രീതിയാണ് കാലം ഇതുവരെയായിട്ടും ഈ പഞ്ചായത്ത് ഈ ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വളരെ വലിയ രീതിയിലുള്ള ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ മീഡിയ ടൈംസിലൂടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അടിയന്തിരമായി ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, സ്ഥിരമായിട്ട് വേണം. അതെ, എല്ലാണ്ട് ഇവിടെ ആരും ജനങ്ങളെല്ലാവരും ബുദ്ധിമുട്ട്, ഞങ്ങളുടെ ഡ്രൈവർമാരൊക്കെ വല്ല ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വേണം. പൈപ്പ് പൊട്ടിക്കലൊക്കെയാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ സൗകര്യം കുറവും ഒക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. നിത്യേന നേരെ കൊല്ലം കൊല്ലം നേരാക്കുക ഒരു ഇതില്ലല്ലോ. സ്ഥിരമായിട്ട് വേണം. സ്ഥിരമായിട്ടില്ല, സ്ഥിരമായിട്ട് വേണം. അതെ, ആ സ്ഥിരമായിട്ട് ബാത്റൂം വേണം. അതന്നെ, എന്തെങ്കിലും ഓടി വരുമ്പോഴത്തേക്ക് വന്നാലും ബാത്റൂമ് പോകണം. ഇവിടെ വെള്ളമില്ല, എന്തെങ്കിലും ഒന്നുണ്ടാവില്ല, ഒരു ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പലയിടത്തും പലയിടത്തും പോകും, ഹോട്ടലിലേക്കും അവിടേക്കൊക്കെ പോക്കും. ഇട്ട് നമുക്ക് എന്തായാലും വേണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ബാത്റൂമിൽ പോക്കും മൂത്ര വയ്ക്കാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലേക്കൊക്കെ ഭയങ്കര ഇവിടുത്തെ യാത്രക്കാർക്കും ഫുള്ള് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ സ്ഥിരമായിട്ടില്ലെങ്കിൽ വലിയൊരു ഇടങ്ങൾ തന്നെ. അതാണ് പിന്നെ ബസ്സിലെ യാത്രക്കാർ എല്ലാവർക്കും പിന്നെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങൾ അറിയിച്ചു. നമ്മൾ വാർത്ത കൊടുത്തു, പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തു. അപ്പോൾ അതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് നടക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം, എല്ലാവരും ഒരു ആഗ്രഹം തന്നെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ പോകാനായാലും ന്യൂമൂത്രയ്ക്കാനായാലും എന്തായാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. രണ്ട് ദിവസം മുമ്പ് മീഡിയയിൽ വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നത്, അതിൻ്റെ ഒരു ഫലം എന്നോണം ഇവിടെ ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇത് സാധാരണ ചെയ്യുന്ന പോലെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച പോരാ, ഇത് ശാശ്വതമായിട്ട് ഇവിടെ ഉള്ളതിനുള്ള ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. നമ്മളന്ന് മീഡിയ ഇവിടെ വന്നപ്പോൾ നമ്മൾ വസ്തു തൊഴിലാളികൾ ഒരുപാട് ആൾക്കാർ ഇതിന് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഫലം എന്നോണം ഇവിടെ ഇപ്പോൾ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്പണാൽ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ടുണ്ട്. അതൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അത്രേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പോരാ, നമുക്ക് ഇത് ശാശ്വതമായിട്ട് നമുക്ക് കിട്ടണം. അതിനുള്ള പരിഹാരമാണ് നമുക്ക് വേണ്ടത്, അതിനുള്ള മാർഗങ്ങൾ പിന്നെ ചെയ്തു തരും വേണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏതായാലും സംഗതി ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ ഇത് ശാശ്വതമായിട്ട് നമുക്ക് വേണം. അതാണ് നമ്മളെ തീരുമാനങ്ങൾ. നമ്മൾ ബസ് തൊഴിലാളികൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. അതാണ് നമുക്ക് ആവശ്യം. ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ ഒന്ന് മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ശാശ്വതമായിട്ട് നമുക്ക് കിട്ടണം. ഇത് പൊതു സ്ഥലമല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലെവലിൽ അത് കൊണ്ടുനടക്കണം. പിന്നെ രണ്ടാമത്തെ എന്താ സംഭവിച്ചാൽ, ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറണം എന്നിവരൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട്. പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ പാടി ബസ് കയറാൻ തുടങ്ങിയപ്പോൾ ഓരോ വണ്ടികളും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ ഓടിയെത്തുന്നത്. ബൈപ്പാസ് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് വണ്ടി പാർക്കിങ് നമുക്ക് ഓടാനുള്ള സൗകര്യമില്ല. അതെന്തായാലും വേണ്ടില്ല, നമ്മളാൾക്കാർ അതിനുള്ള വഴി കാണിച്ചു തരണം. ഓരോ മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് പറയണത്, ഇവിടെ വന്നിട്ട് ട്രിപ്പ് പട്ടാ വാളെടുക്കുക കാലി പോവുക നേരം വെളുത്ത് നമ്മൾ പണിക്ക് വരണല്ലേ. ഇത് വല്ലാത്തൊരിടങ്ങാറ നമുക്കിത്. ആ കോഴിക്കടൻ്റെ മുഞ്ചിനും ആ കടൻ്റെ മുഞ്ചിനും കംപ്ലീറ്റ് വണ്ടി പാർക്കിങ്, ഫാൻസി വണ്ടിക്കാർ ഫുള്ള് പാർക്കിങ്. ഈ പൈസ ഉള്ളവർക്ക് എന്തോ ആവാന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനി സ്റ്റാൻഡിലേക്ക് വരുന്നില്ല, നമുക്ക് ആ തിരുനാളോടെ ഞങ്ങളുടെ തിരിച്ചു പോയിക്കോളാം. അത് നല്ലത്. ഒരുപാട് ഞങ്ങൾ ഇടങ്ങാറുണ്ട്, നേരം വെളുത്ത് പണിക്ക് വരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇവിടെ വരിക, ആളെടുക്കാൻ പോവുക കാലിയിൽ. നമ്മൾ നമ്മളെ കുടുംബത്തേക്ക് പത്ത് രൂപ ഇട്ടാൽ മതിയാണ് വരുന്നത് നേരം വെളുത്തിട്ട്. അത് എന്തായാലും വേണ്ടില്ല, ഇത് കാണുന്ന ആൾക്കാർ അതിനുള്ളൊരു വഴി നമുക്ക് കാണിച്ചു തരണം. ഈ ബാത്റൂം ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാളും ഇവിടെ സ്ത്രീകളെ തന്നെ, സ്ത്രീകൾക്കൊരു ഭക്ഷണം കേൾക്കാറില്ല. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഇരുന്നിട്ടാണ്
ആ സ്ത്രീകൾ ഭക്ഷണം കഴിച്ച് രണ്ട് സ്ത്രീകൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്താ വെച്ചാൽ അവർക്കുള്ള ഒരു സൗകര്യമില്ല. പിന്നെ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൽ നിന്നല്ല എല്ലാ കാര്യവും നമ്മൾ നിരന്തരം ഇടപെട്ടാൽ നമുക്ക് ഒരു ചെന്നിട്ടൊന്ന് സമരം ചെയ്തുകൂടെ അതിനൊന്നും നമുക്ക് പറ്റൂല. അതിപ്പോൾ ഞാൻ പോയാലും ഞാൻ കൊടുങ്ങും എവിടുക്കാ കൊടുങ്ങണേ